സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് അപ്രായോഗികമാണെന്നാണ് മന്ത്രിസഭാ യോഗം നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ലോക്ഡൌൺ വേണ്ട എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലും ലോക്ഡൌൺ വേണ്ട എന്ന അഭിപ്രായമാണ് ഉയർന്നത്. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ധനബിൽ പാസാക്കുന്നത് സംബന്ധിച്ച് ഓർഡിനൻസ് ഇറക്കാനും തീരുമാനമായിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വീഡിയോ കോൺഫറൻസ് വഴി മന്ത്രിസഭാ യോഗം ചേരാൻ തീരുമാനിച്ചത്. വീട്ടിലും ഓഫീസിലുമായി ഇരുന്നാണ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിജയനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ഇടുക്കി മമ്മട്ടിക്കാനം സ്വദേശിയാണ് വിജയൻ. ഇദ്ദേഹം അർബുദ രോഗിയായിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് പ്രതിദിനം രോഗബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് കോവിഡ് മരണ നിരക്ക് കുറവാണെങ്കിലും ആശങ്ക സൃഷ്ടിക്കുന്നത് മരിക്കുന്നവരുടെ പ്രായമാണ്. കേരളത്തിൽ ജൂലൈ 26 വരെ മരിച്ചവരുടെ കണക്ക് പരിശോധിച്ചാൽ 60 വയസ്സിന് മുകളിലുള്ളവരാണ് അതിൽ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത്. എന്നാൽ 11 മുതൽ 19 പ്രായത്തിനിടയിൽ ഉള്ളവരും 90 വയസ്സിന് മുകളിൽ ഉള്ളവരും ഇതുവരെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടില്ല. ആകെ മരിച്ചവരിൽ 35.59% 60 മുതൽ 69 വയസ്സുള്ളവരാണ്. മരിച്ചവരിൽ 29.5% 70 മുതൽ 79 വയസ്സുള്ളവരാണ്. 60 വയസ്സിന് മുകളിൽ മരിച്ചവരുടെ ആകെ കണക്കെടുക്കുമ്പോൾ അത് 68.85% വരും. കേരളത്തിൽ ഇതുവരെ മരിച്ചവരിൽ 37.29% സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 22.03% പേർക്ക് യാതൊരു വിധത്തിലുള്ള യാത്രാ ചരിത്രവും ഉണ്ടായിരുന്നില്ലെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ കണക്കിൽ സമ്പർക്ക രോഗികളിൽ മരിച്ചവർ 5.8% പേരാണ്. എന്നാൽ ഉറവിടമറിയാത്ത കേസുകളാണ് മരിച്ചവരിൽ 35.59% പേരും. സംസ്ഥാനത്തെ 14 ജില്ലകളിലും കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ സമൂഹവ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിലും ഉറവിടമറിയാത്ത കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കില്ലെന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ലോക്ഡൌൺ അപ്രായോഗികമാണെന്നാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിരിക്കുന്നത്.